हाय फ्रेंड्स इन वीडियो या फोटो सैस एने कुछ अब चल स्कोलशिप मत पी एस टेस्टेल अपेक्षिक समयत ऑनलाइन सैट फोटो अप्लोड अब आ फोटो पर मुपद के बी कुण अलग इतना के बी कुण और निश्चित के बी वे निर्देश आ सैस कूड़ा अप्लोड पे फोटो विड़त हईट നൂറ്റൻപത് ഇൻറ്റു ഇരുന്നൂറായിരിക്കണം അങ്ങനെയൊക്കെ ചില കണ്ടീഷൻസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കാണിക്കുമ്പോൾ നമുക്ക് ഫോട്ടോയുടെ സൈസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാനായി സ്റ്റാർട്ടിൽ പ്രസ് ചെയ്ത ശേഷം ഓൾ പ്രോഗ്രാംസിലേക്ക് പോയിട്ട് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഏത് ഫോട്ടോ ആണോ സൈസ് കുറയ്ക്കേണ്ടത് അത് ഓപ്പൺ ചെയ്യണം. അതിനായി ഫയലിലേക്ക് പോയ ശേഷം ഓപ്പൺ എന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഓപ്പൺ ആയി വരും. അതിൽ നിന്നും നമുക്ക് ഏത് ഫോട്ടോ ആണ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ തൽക്കാലം ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ഫോട്ടോ. ഈ ഫോട്ടോയുടെ ഒറിജിനൽ സൈസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1568x2000 ആണ് ഇതിൻ്റെ ഒറിജിനൽ സൈസ് കൊടുത്തിരിക്കുന്നത്. വിഡ്ത്ത് ഹൈറ്റും അതിൻ്റെ പിക്സൽ ഡയമെൻഷൻ 8.97 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഫയലിലേക്ക് പോയ ശേഷം സേവ് ഫോർ വെബ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഓക്കെ, ഫയലിലേക്ക് പോയ ശേഷം സേവ് ഫോർ വെബ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഒരു മൈനസ് സിമ്പിൾ ഉണ്ട്. മൈനസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ കറക്റ്റ് സ്ക്രീനിൽ നിൽക്കുന്ന രീതിയിലാക്കാൻ പറ്റും. ഫോട്ടോയുടെ ഒറിജിനൽ സൈസ് 8.9 MB ആണ്. അതായത് ക്വാളിറ്റി ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്, ഇതിവിടെ കിടക്കുന്ന ക്വാളിറ്റി 100% ക്വാളിറ്റി ആയിരിക്കുമ്പോൾ ഫോട്ടോയുടെ സൈസ് 8.97 MB ആണ്. ഇതിനെ നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഇമേജിൻ്റെ സൈസ് കുറച്ച് കൊടുക്കാം. ഇവിടെ 150x200 ആണ് PSC സൈറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കൊടുക്കാനായി 150x200. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ 150 എന്ന് കൊടുത്തത് 157 ആയിട്ട് മാറി, അത് ചേഞ്ച് ആയി. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ 150 കൊടുക്കുക. ഓക്കെ, 150 കൊടുത്തു. ഇനി ഫോട്ടോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് കൊടുക്കുക. ഓക്കെ, അതൊരു 57. ഓക്കെ, അതിന് ശേഷം സേവ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏത് ഭാഗത്ത് സേവ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ തൽക്കാലം ഡെസ്ക് ടോപ്പിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫയലിനൊരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു പേര് കൊടുത്തു. അതിനുശേഷം സേവ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തു. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത ഫയൽ നോക്കാം. ഡെസ്ക് ടോപ്പിൽ ഈ കാണുന്നതാണ് നമ്മൾ സേവ് ചെയ്ത ഫയൽ. ഇതിൻ്റെ സൈസ് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഉണ്ടോ, 111 KB സൈസ് കുറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോയുടെ സൈസ് കുറയ്ക്കുന്നത്. ദിവസം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണുവാനായിട്ട് ഫേസ്ബുക്കിൽ ഗോവിന്ദ് കിളിമാനൂരെന്ന് ടൈപ്പ് ചെയ്ത് കാണുന്ന എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന ബട്ടൺ അമർത്തി ഫോളോയിങ് എന്നതിൽ പ്രസ് ചെയ്ത് സി ഫസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് മുകളിലെ 3 ഡോട്ടിൽ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ പോസ്റ്റ് എന്നതും ഓൾ ലൈവ് പോസ്റ്റ് എന്നതും ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എല്ലാ ദിവസവും കാണാൻ സാധിക്കും. അതുകൂടാതെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി കാണുവാൻ വേണ്ടി ഓരോ പോസ്റ്റിനും താഴെയുള്ള ഷെയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഷെയർ പോസ്റ്റ് നൗ എന്നത് പ്രസ് ചെയ്യുക.